ഹലോ, അവോധയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹാരപ്പൻ സിവിലൈസേഷനെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പം ഹാരപ്പൻ സിവിലൈസേഷനെ കുറിച്ച് നമ്മൾ കുഞ്ഞു ക്ലാസ് മുതലേ കേൾക്കുന്ന ഒരു കാര്യമാണ്. എന്താണ് ഹാരപ്പൻ സിവിലൈസേഷൻ? ആ, നമ്മൾ സോഷ്യൽ സയൻസിലൊക്കെ ഇങ്ങനെ കേട്ട് കേട്ട് മടുത്ത ഒരു ടോപ്പിക്കാണ് ഹാരപ്പൻ സിവിലൈസേഷൻ. നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം അല്ലേ, അല്ലെങ്കിൽ നമ്മുടെ ഓർമ്മയൊന്ന് റിവൈൻഡ് ചെയ്ത് നോക്കാം. നമുക്ക് ഫസ്റ്റ് സിവിലൈസേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. സിവിലൈസേഷൻ എന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ ഡെവലപ്മെൻറ്റിൻ്റെ അഡ്വാൻസ്ഡ് സ്റ്റേജിനെയാണ് നമ്മൾ സിവിലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പം അതിന് കുറച്ച് ക്വാളിറ്റീസ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. എവല്യൂഷൻ ഓഫ് സിറ്റീസ്, സർപ്ലസ് ഫുഡ്, ഡിവിഷൻ ഓഫ് ലേബർ, സിസ്റ്റം ഓഫ് റൈറ്റിംഗ്, മോണുമെൻ്റൽ പബ്ലിക് ബിൽഡിങ്സ്, ഡെവലപ്മെൻറ്റ് ഓഫ് ടെക്നോളജി. എന്തൊക്കെയാണ് ഒന്നുകൂടെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. എവല്യൂഷൻ ഓഫ് സിറ്റീസ്, സർപ്ലസ് ഫുഡ്, ഡിവിഷൻ ഓഫ് ലേബർ, സിസ്റ്റം ഓഫ് റൈറ്റിംഗ്, മോണുമെൻ്റൽ പബ്ലിക് ബിൽഡിങ്സ്, ഡെവലപ്മെൻറ്റ് ഓഫ് ടെക്നോളജി. അപ്പം ഇത് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ ഒരു ചെറിയ ഐഡിയ ഉണ്ട്. അതായത് നമ്മുടെ കേരളം പണ്ടെങ്ങനെയായിരുന്നു, എന്തിനായിരുന്നു പ്രാധാന്യം കൊടുത്തിരുന്നത്? കൃഷിക്ക് അല്ലേ. പണ്ട് എല്ലാവരും ഗ്രാമപ്രദേശങ്ങളായിരുന്ന സ്ഥലങ്ങളെല്ലാം പിന്നീട് എന്തായിട്ട് മാറി? ചെറിയ ചെറിയ നഗരങ്ങളായിട്ട് മാറി അല്ലേ. ഈ നഗരങ്ങളായിട്ട് മാറിയ സമയത്ത് അവിടെ എന്താണ് പ്രൊഡക്ഷൻ കൂട്ടി. പ്രൊഡക്ഷൻ എന്ത് ചെയ്തു? കൂട്ടി. അവിടെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസും എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു. അതായത് ഓരോ ആൾക്കാർക്കും ഡിവൈഡ് ചെയ്ത് കൊടുക്കുവാൻ തക്കവണ്ണം ജോലി നമുക്ക് ഉണ്ടായി. അതിനുശേഷം ദേ ഹാവ് എ സിസ്റ്റം ഓഫ് റൈറ്റിംഗ്, ഒരു റൈറ്റിംഗ് സ്റ്റൈലുണ്ട്. പിന്നെന്താണ്, ഒരു മോണുമെൻ്റൽ പബ്ലിക് ബിൽഡിങ്സ് ഒക്കെ വന്നു. പിന്നെ ടെക്നോളജിയുടെ വികസനം, അങ്ങനെ മാറ്റങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. നമ്മൾ ഈ കൃഷിക്ക് പ്രാധാന്യം നൽകി, അത് പിൻകാലത്ത് ഇൻഡസ്ട്രീസിന് നൽകി, ഇൻഡസ്ട്രീസിൽ നിന്ന് നമ്മൾ എന്തൊട്ടെത്തി? സർവീസ് സെക്ടറിലൊക്കെ നമ്മൾ എത്തി. ഇനി ഇതിൻ്റെ മറ്റു ചില ഫീച്ചറുകൾ എന്ന് പറയുന്നത്, മാൻ സെറ്റിൽഡ് ഓൺ ദ ബാങ്ക്സ് ഓഫ് ദ റിവേഴ്സ്, അതായത് നദികളുടെ തീരത്താണ് ഇവർ എന്ത് ചെയ്തത്? താമസം തുടങ്ങിയത്. റിവർ വാലീസ് ഓഫേർഡ് ഫെർട്ടൈൽ ലാൻഡ് ടു പ്രൊഡ്യൂസ് സർപ്ലസ് ഫുഡ് ഫോർ ദ പോപ്പുലേഷൻ. എന്ത് ചെയ്തെന്നാ പറയുന്നത്? റിവർ വാലീസ് എന്ത് നൽകി? നല്ല ഫെർട്ടൈൽ ആയിട്ടുള്ള ലാൻഡ് ഈ ജനങ്ങൾക്ക് നൽകി. എന്തിനു വേണ്ടിയിട്ട്? അവരുടെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യിക്കാൻ. സർപ്ലസ് ഫുഡ് ഹെൽപ്ഡ് പീപ്പിൾ ടു മൂവ് ടു അതർ ഫീൽഡ്സ് ആൻഡ് ബിക്കം സ്പെഷ്യലിസ്റ്റ് ഇൻ വുഡ്, മെറ്റൽസ്, കൺസ്ട്രക്ഷൻ, റൈറ്റിംഗ് എക്സെട്ര. അപ്പം പ്രൊഡക്ഷൻ കഴിഞ്ഞു, ആ മേഖലയിൽ നിന്ന് അവർ അടുത്ത മേഖലയ്ക്ക് പോയി. അതായത് ഓരോ മേഖലകളിലും തൻ്റെ കഴിവുകൾ അവർ പ്രകടിപ്പിച്ചു. ദിസ് ഫൈനലി ഹെൽപ് ദ സിവിലൈസേഷൻ ടു ഡെവലപ്പ്. ഇങ്ങനെ എന്ത് ചെയ്തു? ഒരു സിവിലൈസേഷൻ എന്തായി? ഡെവലപ്പായി. ഇനി നമ്മൾ അടുത്തത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാൽക്കോളിത്തിക് പീരീഡ്. എന്താണ് ചാൽക്കോളിത്തിക് പീരീഡ് എന്ന് പറഞ്ഞാൽ? അതായത് സ്റ്റോൺ ഏജിൽ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകിയത് സ്റ്റോൺ വെപ്പൺസിനും ടൂൾസിനുമായിരുന്നു അല്ലേ. അപ്പം സ്റ്റോൺ വെപ്പൺസും ടൂൾസും മാറ്റിക്കൊണ്ട് എന്ത് വന്നു? മെറ്റല് കടന്നു വന്നു. അപ്പം മെറ്റലിൻ്റെ പ്രത്യേകത എന്താണ്? ഡ്യൂറബിൾ ആണ്. പെട്ടെന്ന് എന്ത് ചെയ്യില്ല? നശിച്ച് പോകില്ല. അപ്പം അങ്ങനെ വന്ന, അതായത് ഈ ചാൽക്കോളിത്തിക് പീരീഡിൻ്റെ ഏറ്റവും വലിയ ഫീച്ചർ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഏറ്റവും വലിയ പെക്യുലാരിറ്റി എന്ന് പറയുന്നത് അവരെന്താണ്, മെറ്റൽ ആ ടൂൾസ് അവരെന്ത് ചെയ്തു? യൂസ് ചെയ്ത് തുടങ്ങി. ഇവർ ഫസ്റ്റ് ആയിട്ട് കണ്ടെത്തിയ, ആദ്യമായി കണ്ടുപിടിച്ച മെറ്റലാണ് ഇത്, കോപ്പർ. ഏതാണ്? കോപ്പർ. ഈ ആളുകൾ, അതായത് ആ കാലഘട്ടത്തിലെ ആളുകൾ സ്റ്റോണിൻ്റെയും കോപ്പറിൻ്റെയും ടൂൾസും വെപ്പൺസും ഒരേപോലെ യൂസ് ചെയ്തു. അപ്പൊ ആ ഒരു പീരീഡിനെ പറയുന്നതാണ് ചാൽക്കോളിത്തിക് പീരീഡ്. ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. ചാൽക്കോളിത്തിക് പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ദ പീരീഡ് വെൻ മാൻ യൂസ്ഡ് ബോത്ത് സ്റ്റോൺ ആൻഡ് കോപ്പർ ഈസ് കോൾഡ് ചാൽക്കോളിത്തിക് പീരീഡ്.